കടുത്ത ചൂടിൽ നാട് വെന്തുരുകുമ്പോൾ സഹജീവികൾക്കും കുടിനീർ പകരാം. കനിവിൻ്റെ കിളിപ്പാത്രങ്ങൾ നന്മയുള്ള പാഠങ്ങളാവട്ടെ. വടക്കുന്നാഥ ക്ഷേത്രത്തിന് ചുറ്റുമുള്ള തേക്കിൻകാട് മൈതാനിയിൽ ഇതുപോലുള്ള ഏതാനും കൽത്തൊട്ടികൾ കാണാം. ദാഹിച്ചു വലിയുന്ന കാലികൾക്ക് കുടിനീർ പകരാനുള്ളതാണ് ഇത്തരം കൽത്തൊട്ടികൾ. ഉരുകുന്ന വേനലിൽ എരിയുന്ന കാലികൾക്കും കിളികൾക്കും കുടിനീർ പകരുന്ന നന്മയുള്ള ഇത്തരം കൽത്തൊട്ടികൾക്ക് ദശാബ്ദങ്ങളുടെ പഴക്കമുണ്ട്. ഉരുകുന്ന വേനലിൽ വലയുന്ന കാലികൾക്കും കിളികൾക്കും നീർ പകർന്നിരുന്ന നന്മയ്ക്ക് മനുഷ്യകുലത്തോളം തന്നെ പഴക്കമുണ്ട്. ചൂട് ഓരോ വർഷവും വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. മുൻകാലങ്ങളെ അപേക്ഷിച്ച് അലഞ്ഞുതിരിയുന്ന കാലികൾ ഇപ്പോൾ കുറവാണ്. എന്നാൽ ചൂടേറുമ്പോൾ ചത്തുവീഴുന്ന കിളികളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുന്നു. വയലും നീർച്ചാലുകളുമെല്ലാം വറ്റുന്നു. നഗരപ്രദേശങ്ങളിലാണ് ജലലഭ്യത ഏറ്റവും കുറവ്. ഈ സാഹചര്യത്തിൽ കനിവിന്റെ കിളിപ്പാത്രങ്ങൾ ഒരുക്കി നീർ പകരാനാകും. പരന്ന മൺപാത്രങ്ങളാണ് കിളിപ്പാത്രങ്ങൾക്ക് അനുയോജ്യം. കിളികൾ വന്നിരുന്നാലും മറിഞ്ഞു വീഴാത്ത രീതിയിൽ കനമുള്ളതാകണം പാത്രങ്ങൾ. പരിവരിത്ത പ്രതലമുള്ളതും മണ്ണിന്റെ നിറമുള്ളതുമായ പാത്രങ്ങളാണ് നല്ലത്. ആളൊഴിഞ്ഞ പ്രദേശത്തോ അധികം ഉയരമില്ലാത്ത മരച്ചില്ലകളിലോ പാത്രങ്ങൾ വെക്കാം. ചട്ടിയിൽ രണ്ടു നേരവും വെള്ളമൊഴിച്ചു കൊടുക്കണം. വിദ്യാലയങ്ങളിലെ ഉദ്യാനങ്ങളിൽ കിളികൾക്കായി തണ്ണീർക്കുടങ്ങൾ സ്ഥാപിക്കണമെന്ന് മുമ്പ് പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഉത്തരവിറക്കിയിരുന്നു. ചൂടിൽ നാടുരുകുമ്പോൾ മിണ്ടാപ്രാണികൾക്കായി കരുതി വെക്കാം നീർത്തുള്ളികൾ. സഹജീവി സ്നേഹത്തിന്റെ പാഠം അറിഞ്ഞു വളരട്ടെ കുരുന്നുകളും. TCV, തൃശൂർ.